ഒൻപതാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ അധ്യായം, പുതിയ സംഖ്യകൾ, ന്യൂ നമ്പേഴ്സ് എന്ന പാഠമാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. ആ ക്ലാസ്സിൻ്റെ അവസാനം ഹോംവർക്കായിട്ട് ഒരു കൊച്ചു പ്രോബ്ലം തന്നിരുന്നു. അത് ചെയ്തോ? ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നു ആ ചോദ്യം? നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി കാണാം. 2/√3 വില കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2/√3. അതെങ്ങനെയാണ് ചെയ്തത്? സാധാരണ സംഖ്യകൾ ചെയ്യുന്നത് പോലെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് പുതിയ സംഖ്യകളാണ്. എങ്ങനെയാണ് ചെയ്തത്? ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1/2 എങ്ങനെയാണ് സോൾവ് ചെയ്തത്? അതെ അതെ അതെ, നമ്മൾ അതിൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ, തുല്യ ഭിന്നം എടുത്തു. 1/2 നമ്മൾ 2/4 എടുത്തു. അതെന്താ 2/4 എടുക്കാൻ കാരണം? അതെ അതെ, അതിൻ്റെ ഛേദത്തിൽ, ഡിനോമിനേറ്ററിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരാൻ വേണ്ടിയാണ് നമ്മൾ 4 എടുത്തത്. അതുപോലെ തന്നെ ഇവിടെയും 2/√3 നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ തുല്യ ഭിന്നം എന്ന മെത്തേഡ് തന്നെ നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഛേദത്തിൽ പെർഫെക്റ്റ് സ്ക്വയർ വരണം. അപ്പോൾ നമുക്ക് 2/√3 എങ്ങനെ എഴുതാൻ പറ്റും? 2/√3 = അതെ അതെ, 2 നമുക്ക് √4 എന്ന് എഴുതാം. അതുകൊണ്ട് √4/√3 എന്ന് എഴുതാം. √4/√3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4/3 എന്ന് എഴുതാം. വെരി ഗുഡ്, ഓർക്കുന്നുണ്ട്. 4/3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിനോമിനേറ്ററിൽ പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന, പൂർണ്ണവർഗ സംഖ്യ വരുന്ന, എങ്ങനെ എഴുതാൻ പറ്റും? 12/9 എഴുതാൻ പറ്റും. 12/9, 9/12. അപ്പോൾ √9/12 എന്ന് എഴുതാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 √4 × √3. അവിടെയും ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട്, ഗുണിതമായിട്ട് എഴുതണം. ഇനി നമുക്ക് എളുപ്പമായി എഴുതിക്കേ. നമുക്കറിയാം √4 = 2 ആണ്, √9 = 3 ആണ്. ഇനി നമുക്ക് ഏകദേശ വിലകൾ കൊടുത്ത് ലഘൂകരിച്ചാൽ മാത്രം മതി. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ സൈൻ മാറും. √2 × 1.73 / 3. ലഘൂകരിച്ച് 3.46/3. 3.46 കൊണ്ട് ഹരിക്കുമ്പോൾ 1.15 എന്ന് കിട്ടും. കിട്ടിയില്ല എല്ലാവർക്കും? ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു ചോദ്യമാണ്. ചോദ്യം ഞാൻ ബോർഡിൽ തരാം, എഴുതിയെടുത്തുകൊണ്ട്. √2 + 1 × √2 − 1 = 1 എന്ന് തെളിയിക്കുക. ഇതുപയോഗിച്ച് 1/√2 − 1 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. പ്രൂവ് ദാറ്റ് √2 + 1 × √2 − 1 = 1. യൂസിങ് ദിസ് ടു കമ്പ്യൂട്ട് 1/√2 − 1 കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ്. ചോദ്യം എഴുതിയെടുത്തോ? എഴുതിയെടുത്തു. ഓക്കെ, അവിടെ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? √2 + 1 × √2 − 1 = 1 എന്ന് തെളിയിക്കണം. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എങ്ങനെ തെളിയിക്കാമെന്ന്? √2 + 1 √2 − 1 രണ്ടിലും √2 ഉം 1 ഉം ആണ്. ഒരിടത്ത് തുക കാണുന്നു, ഒരിടത്ത് വ്യത്യാസം കാണുന്നു. അത് തന്നെ നിങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സർവസമവാക്യവുമായിട്ട് ഇതിന് ഒരു സാദൃശ്യം ഉണ്ടല്ലേ. അതെന്തായിരുന്നു സർവസമവാക്യം? x + y × x − y = x²−y². അത് കൊടുത്ത് ചെയ്യാമെന്നോ? ചെയ്യരുത്. കാരണം 8-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ സർവസമവാക്യം
എണ്ണസംഖ്യകൾക്കും ഭിന്നസംഖ്യകൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ഈ പുതിയ സംഖ്യകൾക്ക് അത് കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം എപ്പോഴും ഏകദേശ വിലകളെടുത്താണ് നമ്മൾ ചെയ്തിരുന്നത്. നേരിട്ട് നമുക്കതുകൊണ്ട് ആ സർവസമവാക്യം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തെളിയിക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ തെളിയിക്കണം, തെളിയിച്ചിരിക്കും. റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ. നമുക്ക് ഏകദേശ വിലകൾ കൊടുത്ത് എഴുതി നോക്കാം. ഏകദേശ വിലകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സർവസമവാക്യം ഉപയോഗിക്കാം, കൊടുക്കാം. റൂട്ട് ടുവിൻ്റെ ഏകദേശ വിലകൾ ഇറക്കിയാൽ ആ കൊടുത്തു കഴിയുമ്പോൾ 1.4 പ്ലസ് വൺ ഇൻറ്റു 1.4 മൈനസ് വൺ, 1.41 പ്ലസ് വൺ, 1.41 മൈനസ് വൺ, 1.414 പ്ലസ് വൺ, 1.414 മൈനസ് വൺ. ഈ ഗുണനഫലങ്ങളെല്ലാം റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വണ്ണിനോട് അടുത്തടുത്ത് വരുന്നു. കാരണം നമുക്കറിയാം 1.4, 1.41, 1.414 ഈ സംഖ്യകളെല്ലാം റൂട്ട് ടുവിനോട് അടുത്തടുത്ത് വരുന്ന വിലകളാണ്. അതിൻ്റെ വർഗം ടുവിനോട് അടുത്തടുത്ത് വരുന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ആ ഗുണനഫലങ്ങൾ റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വണ്ണിനോട് അടുത്തടുത്ത് വരുന്നു. ഇങ്ങനെ തുടർന്നാൽ മതി. അപ്പോൾ നമുക്ക് സർവസമവാക്യം കൊടുത്ത് എങ്ങനെ എഴുതാൻ പറ്റും? ആ ഗുണനഫലത്തെ നമുക്ക് എഴുതി നോക്കാം. 1.4 + 1 × 1.4 - 1 ഈക്വൽ ടു x + y × x - y, x²-y². അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 1.4² - 1² - 1 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1.4² - 1. അടുത്തതോ, 1.41 + 1 × 1.41 - 1 ഈക്വൽ ടു 1.41² - 1, 1.414 + 1 × 1.414 - 1 ഈക്വൽ ടു 1.414² - 1. ഇപ്പോൾ ഒരു പാറ്റേൺ പോലെ നമ്മൾ എഴുതിയിരിക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. ഇവിടെ 1.4² 1.41² 1.414² ഈ സംഖ്യകളൊക്കെ നമ്മൾ ഈ ക്ലാസിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തൊട്ട് കാണുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ആ സംഖ്യകൾ രണ്ടിനോട് അടുത്തടുത്ത് വരുന്നു. അത് തന്നെ, രണ്ടിനോട് അടുത്തടുത്ത് വരുന്ന വിലകളിൽ നിന്ന് ഒന്ന് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ വലതുവശത്ത് എഴുതിയിരിക്കുന്ന വിലകൾ, ആ വർഗ വ്യത്യാസം, അതിൻ്റെ വില ഒന്നിനോട് അടുത്ത് വരും. കാരണം 2 - 1 അടുത്തടുത്ത് വരും. അപ്പോൾ നമ്മൾ ഇടതുവശത്ത് എഴുതിയ ആ ഗുണനഫലങ്ങളോ, 1.4 + 1 × 1.4 - 1 അങ്ങനെ പറയുന്ന ആ ഗുണനഫലങ്ങൾ, അതിൻ്റെ വില 1നോടടുത്തടുത്ത് വരുന്നു. കാരണം 2 - 1 = 1 ഒന്നിനോടടുത്തടുത്തടുത്തടുത്ത് വരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ ഈക്വൽ ടു 1. കാരണം ഏകദേശ വിലകളെടുത്തപ്പോൾ ആ വിലകളെല്ലാം ഒന്നിനോട് അടുത്തടുത്തടുത്തടുത്ത് വരുന്നു. അപ്പോൾ നമുക്ക് യഥാർത്ഥ വിലയെപ്പറ്റി എന്ത് പറയാൻ പറ്റും? റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ ഈക്വൽ ടു 1. ഇനി നമുക്ക് എളുപ്പമായി. എന്താ അടുത്തത് ചെയ്യാൻ പറയുന്നത്? യൂസിങ് ദിസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/√2 - 1. നമുക്കറിയാം റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ ഈക്വൽ ടു 1 ആണെങ്കിൽ റൂട്ട് ടു പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/√2 - 1. അങ്ങനെയാണെങ്കിൽ റൂട്ട് ടു മൈനസ് വണ്ണിനെയോ 1/√2 + 1. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 1/√2 - 1 ഈക്വൽ ടു റൂട്ട് ടു പ്ലസ് വൺ. റൂട്ട് ടുവിൻ്റെ ഏകദേശ വില നമുക്ക് 2 ദശാംശ സ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി. 2 ഡെസിമൽ പ്ലേസസിന് കൊടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41 + 1 കൂട്ടിക്കഴിയുമ്പോൾ 2.41. അടുത്ത ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. 1/√2 + 1
രണ്ട് ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. കമ്പ്യൂട്ട് 1/√2+1 കറക്റ്റ് 2 decimal places. ഇപ്പോൾ കണ്ടുപിടിച്ച ആ സമവാക്യമില്ലേ, അതുപയോഗിച്ച് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/√2+1=√2-1. അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുത്തേ 2 decimal places 1.41-1=0.41 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് കിട്ടും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ബോർഡിൽ ഞാൻ എഴുതിത്തരാം, എഴുതിയെടുത്തുകൊള്ളുക. √3-√2 × √3+√2 ലഘൂകരിച്ചെഴുതുക. അതുപയോഗിച്ച് 1/√3-√2 1/√3+√2 ഇവ രണ്ട് ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. സിംപ്ലിഫൈ √3-√2 × √3+√2 യൂസിങ് ദിസ് കമ്പ്യൂട്ട് 1/√3-√2 1/√3+√2 കറക്റ്റ് 2 decimal places. ചോദ്യം എഴുതിയെടുത്തോ? എങ്ങനെ സോൾവ് ചെയ്യാം? √3+√2 × √3-√2 എങ്ങനെ സോൾവ് ചെയ്യാം? തൊട്ടു മുമ്പിലത്തെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്യണം. നേരിട്ട് സർവസമവാക്യം കൊടുക്കരുത്. ഏകദേശ വിലകൾക്ക് ശരിയാകുമോ എന്ന് നോക്കി നമുക്കിത് സോൾവ് ചെയ്യാം. √3 ഏകദേശ വില എന്താ? √2 ഏകദേശ വില എന്താ? അത് രണ്ടും കൊടുത്തേ. സിംപ്ലിഫൈ ചെയ്യാൻ പോകുമ്പോൾ ആ ഇടതുവശത്തെ ആ ഗുണനഫലത്തിൽ കൊടുത്തേ 1.7 − 1.4 × 1.7 + 1.4. അടുത്തതോ 1.73 − 1.41 × 1.73 + 1.41. അടുത്ത വില കൊടുത്തേ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ ഗുണനഫലങ്ങളെല്ലാം √3 − √2 × √3+√2 അടുത്തടുത്ത് വരുന്നു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള √3 − √2 × √3+√2 അടുത്തടുത്ത് ആ വിലകൾക്ക് നമുക്ക് സർവസമവാക്യം ഉപയോഗിക്കാം. കാരണം അത് പിന്നെ സംഖ്യാരൂപമാണ്, ദശാംശ രൂപമാണ്. പുറത്തെ തൊട്ടു മുമ്പ് ഇതുപോലെ പാറ്റേണായിട്ടൊന്ന് എഴുതി നോക്കി. ഏകദേശ വിലകൾ, ഏകദേശ വിലകൾ കൊടുത്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും 1.7 − 1.4 × 1.7 + 1.4 = 1.7² − 1.4². അടുത്ത വില കൊടുത്തേ, അതിനടുത്ത വില കൊടുത്തേ. ഇനി ശ്രദ്ധിക്കുക, ആ വലതുവശത്ത് ഞാൻ എഴുതിയ ആ റെഡ് കളറിൽ എഴുതിയ ആ വർഗവ്യത്യാസത്തെ പറ്റി ചിന്തിക്കുക. 1.7² 1.732² 1.732 എന്നീ സംഖ്യകൾ 3 അടുത്തടുത്ത് വരുന്നു. 1.4² 1.412 1.414 ഈ സംഖ്യകൾ 2 അടുത്തടുത്ത് വരുന്നു. അപ്പോൾ നമ്മൾ ആ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന ആ വർഗ വ്യത്യാസം അത് എന്തിനോട് അടുത്ത് വരും? 3 − 2 = 1 അടുത്തടുത്ത് വരുന്നു. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വർഗവ്യത്യാസങ്ങൾ 1 വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ആ ഗുണനഫലങ്ങളും 1 അടുത്തടുത്ത് വരുന്നു. കാരണം ഈക്വൽ സൈൻ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്? നമ്മൾ എഴുതിയ ഏകദേശ വിലകളെല്ലാം എടുത്ത് ചെയ്യുമ്പോൾ ആ ഗുണനഫലം 1 വരും. ഇതിൻ്റെ അർത്ഥം എന്താ? √3 − √2 × √3+√2 = 1 എന്നാണ് ഇതിൻ്റെ അർത്ഥം. 1/√3 − √2 = നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √3+√2 ഏകദേശ വിലകൾ കൊടുത്തേ. 2 ദശാംശ സ്ഥാനത്തിനാണ് കാണേണ്ടത്. 2 സ്ഥാനം ഉള്ള ഏകദേശ വില കൊടുക്കുമ്പോൾ 1.73 + 1.41 = 2 കൂട്ടിക്ക് 3.41
വൺ ഫോർ എന്ന് കിട്ടും. ഇനി എളുപ്പമല്ലേ വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ചെയ്യാൻ? വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഈക്വൽ ടു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു. അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുത്തേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഏകദേശം തുല്യമാണ് റൂട്ട് ത്രീയുടെ വില 1.73 മൈനസ് 1.41 ഈക്വൽ ടു 0.32 എന്ന് കിട്ടും. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചിന്തിക്കാം, നമ്മളിപ്പോൾ റൂട്ട് ത്രീയും റൂട്ട് ടുവും എടുത്താണ് ചെയ്തത്. അതിന് പകരം വേറെ ഏത് രണ്ട് സംഖ്യകൾ എടുത്താലും നമ്മൾക്ക് ഏകദേശ വിലകൾ കൊടുത്താൽ നമുക്ക് ഇത് തെളിയിക്കാൻ സാധിക്കും, നമുക്ക് എഴുതാൻ പറ്റും റൂട്ട് എ മൈനസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് റൂട്ട് ബി സ്ക്വയർ. അടുത്ത ചോദ്യം ബോർഡിലുണ്ട്, എഴുതിയെടുത്തുകൊള്ളുക. സ്ക്വയർ റൂട്ട് ഓഫ് 2 and 2/3 ഈക്വൽ ടു 2 √2/3 എന്നും സ്ക്വയർ റൂട്ട് ഓഫ് 3 and 3/8 ഈക്വൽ ടു 3 √3/8 എന്നും തെളിയിക്കുക. ഇതുപോലെ മറ്റ് സംഖ്യകൾ കണ്ടുപിടിക്കുക. പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 2 and 2/3 ഈക്വൽ ടു 2 √2/3 ആൻഡ് റൂട്ട് ഓഫ് 3 and 3/8 ഈക്വൽ ടു 3 √3/8. കൻ യു ഫൈൻഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്? ചോദ്യം എഴുതിയെടുത്തോ. റൂട്ട് ഓഫ് 2 3/2, അതിനെ എന്ത് ആയിട്ട് നമുക്ക് എഴുതണം? നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. എഴുതിക്കൂ, സ്ക്വയർ റൂട്ട് ഓഫ് 2 3/2 എങ്ങനെ എഴുതാൻ പറ്റും? ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്, മിക്സഡ് ഫ്രാക്ഷനെ അങ്ങനെ എഴുതിയാൽ സിംപ്ലിഫിക്കേഷൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയിട്ടും ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററുമായിട്ട് നമുക്ക് എഴുതണം. എഴുതിക്ക്, എങ്ങനെയാണ് അത് എഴുതുന്നത്? 3 × 2 + 2 ന്യൂമറേറ്റർ കൂട്ടുക. ഇപ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് 8/3 അല്ലേ. പിന്നെ റൂട്ട് ഓഫ് 8/3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് 8 √3. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് 4 × √2/3. നമ്മൾ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ്റെ ഗുണനത്തിൻ്റെ ആ നിയമം ഓർത്ത് നോക്കുക. ആ ഗുണനത്തിൻ്റെ നിയമവും ഹരണത്തിൻ്റെ നിയമവും മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × √2 അല്ലേ, √2/√3. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 √2/3. ഇതാണ് നമുക്ക് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് മാത്രം എഴുതിപ്പൊക്കി നമുക്ക് ആൻസറിലെത്താം. നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് 3 × 8/3. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു തന്നെ എനിക്ക്, എന്നിട്ട് തന്നെ എഴുതിക്ക്. ആ ഛേദത്തെ സംഖ്യ കൊണ്ട് ഗുണിച്ച് അംശം കൂട്ടി അംശമായിട്ട് എഴുതണം, ഛേദം ഛേദമായിട്ട് എഴുതണം. എഴുതിക്ക്, എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് 27/8 അല്ലേ. 8 × 3 = 24, 3 27. ഓക്കെ, റൂട്ട് ഓഫ് 27/8 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 27/√8. അതിനെ നമുക്കെങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 9 × √3. 9 × 27 √8. റൂട്ട് ഓഫ് 9 എത്രയാണ്? 3. അപ്പോൾ എഴുതിക്ക്, 3 × √3/√8 ഈക്വൽ ടു 3 √3/8. ഇതുപോലെയുള്ള മറ്റു സംഖ്യകൾ കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കി ആ രണ്ട് സമവാക്യങ്ങൾ എഴുതി നോക്കി. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച രണ്ടെണ്ണവും അടുപ്പിച്ച് ഞാൻ എഴുതിത്തരാം. അത് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. സ്ക്വയർ റൂട്ട് ഓഫ് 2 and 2/3, 2 3/2, അതിനെ നമ്മളെങ്ങനെ എഴുതി? 2 × √3/2 എന്ന് എഴുതി. അവിടെയെല്ലാം 3 ഉം 2 ഉം തമ്മിലുള്ള ഒരു കളിയാണ്. ഏത് സംഖ്യയാണോ പൂർണ്ണസംഖ്യയായിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ് അംശത്തിൽ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്.
അപ്പോൾ അംശവും ഛേദവും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിച്ചാൽ മതി. ആ രണ്ട് സമവാക്യം മാത്രം നോക്കിക്കേ കിട്ടും. രണ്ട് മൂന്നായി, മൂന്ന് എട്ടായി. ഞാൻ അടുത്ത ഒരു സമവാക്യം അവിടെ എഴുതാം. ഇതുപോലുള്ള സംഖ്യകൾ, സ്ക്വയർ റൂട്ട് ഓഫ് 4 and 4 by 15, 4 ഉം 15 ഉം 4 സമം 4 ഗുണം √15 ഉം 4. ഇനി നോക്കിയേ, വെരി ഗുഡ്. ന്യൂമറേറ്ററിൽ ഏത് സംഖ്യയാണോ വരുന്നത് അതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചാണ് ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്നത്. അംശത്തിൽ വരുന്ന സംഖ്യയുടെ വർഗത്തിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് ഛേദത്തിൽ എഴുതിയിരിക്കുന്നത്. എഴുതാൻ മേലെ ഇനി ഏത് സംഖ്യ വേണേലും ഇതുപോലെ 5 എടുത്തു കഴിയുമ്പോഴോ, നിങ്ങളിപ്പോൾ പറഞ്ഞതല്ലേ √5 ഉം 5 ൻ്റെ വർഗം 25, ഒന്ന് കുറച്ചാൽ 24 ൽ 5 = 5 ഗുണം √24 ൽ 5. ഇവിടെ എല്ലാം നോക്കി, അംശവും ഛേദവും തമ്മിലുള്ള ആ ബന്ധം 2 ന് 3, അതെന്തായിരുന്നു? 2² - 1, 3 ന് 8, 3² - 1, 4 ന് 15, 4² - 1, 5 ന് 24, 5² - 1. ഈ വിധത്തിൽ നമുക്ക് എത്ര സംഖ്യകൾ വേണമെങ്കിലും എഴുതാൻ സാധിക്കും. നമ്മളിപ്പം കുറച്ച് കാര്യങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ളൂ, 1 or 2 പ്രോബ്ലം. അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റ് പ്രോബ്ലങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതൊരു ഗെയിം പോലെ ഇൻ്ററസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാൻ സമയമായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. നിങ്ങൾ ആ കണക്ക് എഴുതിയെടുക്കുക, ചിന്തിച്ച് നോക്കുക. നമ്മൾ കണ്ടിട്ടുള്ള, പരിചയപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രമേ അതിലുള്ളൂ. നിങ്ങൾക്ക് ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ സ്കൂളിലെ ഗണിത ടീച്ചറുമായി കോൺടാക്ട് ചെയ്യുക. ചോദ്യം എഴുതിയെടുത്തുകൊള്ളുക. ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളെല്ലാം സമഭുജങ്ങളാണ്. പുറത്തെ സമചതുരത്തിൻ്റെയും അകത്തെ സമചതുരത്തിൻ്റെയും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആർ ഇക്വിലാറ്ററൽ. വട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയേഴ്സ്? ചോദ്യം എഴുതിയെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ പ്രോബ്ലത്തെപ്പറ്റി ചിന്തിക്കുക, ആൻസർ കിട്ടും ഉറപ്പായിട്ടും. ചിത്രം വരയ്ക്കുന്നു, സമഭുജ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങൾ നമ്മൾ നടുവേ മുറിക്കുമ്പോൾ കിട്ടുന്ന ഉയരം, ഉന്നതി, ഓൾട്ടിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് തവണ കണ്ടതാണ്. അതുപയോഗിച്ച് നിങ്ങൾ വലിയ സമചതുരത്തിൻ്റെ, ലാർജ് സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കുക, സ്മോൾ സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കുക, റേഷ്യോ എടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മളിതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ എന്ന അധ്യായവും പൂർണ്ണമാകുന്നു.